എല്ലാവർക്കും നമസ്കാരം നമ്മളിവിടെ ചിന്തിച്ചു വരുന്നത് എൻ്റെ പുസ്തകത്തിൻ്റെ ലേഖനങ്ങളുടെ ചുരുക്കമാണ് ആദ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് എൻ്റെ ആദ്യ പുസ്തകമായ വിദ്യാഭ്യാസ മാർഗവും ലക്ഷ്യവും എന്ന ലേഖനത്തിൻ്റെ ചുരുക്കങ്ങളാണ് ആ പുസ്തകത്തിലെ ലേഖനങ്ങളുടെ ചുരുക്കം ആണ് ആദ്യം പറഞ്ഞത് ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ പുസ്തകമായ വ്യക്തിത്വ വികസനം ഭാരതീയ വീക്ഷണത്തിൽ എന്ന പുസ്തകത്തിലുള്ള കാര്യങ്ങളാണ് അതിൽ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഒരു വാക്ക് അതോടൊപ്പം തന്നെ ആമുഖം അത് കഴിഞ്ഞിട്ട് അവതാരികയും പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് സാംസ്ക അതായത് പുസ്തകത്തിൻ്റെ ആസ്വാദന ആസ്വാദനക്കുറിപ്പുകളാണ് അതായത് സാംസ്കാരിക നായകന്മാർ എഴുതുന്നു എന്ന ഭാഗമാണ് അപ്പോൾ ഈ ആസ്വാദനക്കുറിപ്പിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് സിനി ആർട്ടിസ്റ്റ് ശ്രീകുമാരൻ തമ്പി അഭിപ്രായമാണ് അദ്ദേഹം ഈ പുസ്തകത്തെ അറിവിൻ്റെ മണിച്ചപ്പായിട്ടാണ് കാണുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കഥ കവിത നോവൽ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ധാരാളം രചനകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വൈജ്ഞാനിക മണ്ഡലത്തിൽ ശ്രദ്ധേയമായ രചനകൾ ഉണ്ടായിട്ടില്ല അപ്പോൾ വൈജ്ഞാനിക മണ്ഡ മണ്ഡലത്തിലാണ് ഗ്രന്ഥകാരൻ്റെ രചനകൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രത്യേകതയായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല വർത്തമാനകാലത്തിൽ അച്ചടക്ക രാഹിത്യം കാണപ്പെടുന്നുവെന്നും അവിടെ അച്ചടക്ക രാഹിത്യത്തെ പരിഹരിക്കാനുള്ള ഒരു കൈപ്പുസ്തകമായിട്ട് ഈ പുസ്തകത്തെ കാണാമെന്നും പിന്നെ വിദ്യാർത്ഥിക്കും അധ്യാപകനും സമൂഹത്തിനും മൊത്തമായിട്ടും ഒരു കൈപ്പുസ്തകമായി കാണാവുന്നതാണ് ഈ പുസ്തകമെന്നും അങ്ങനെ വ്യക്തിത്വത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ളതാണ് പുസ്തകമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി അവർ വളരെ കൂടുതൽ സംഭാവനകൾ ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം ത്തിൻ്റെ ഗാനരചനകളൊക്കെ തന്നെ ശ്ലാഘനീയമാണ് അദ്ദേഹം അദ്ദേഹം അനേകം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ആളാണ് സിനിമാ രംഗത്ത് അദ്ദേഹത്തിൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളാണ് ഒരു ഗാനരചയിതാവുന്ന രീതിയിൽ ശ്രദ്ധേയനായിട്ടുള്ള ആളാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു മഹാപ്രതിഭയാണ് എൻ്റെ പുസ്തകത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞിരിക്കുന്നത് അതിന് ഞാൻ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു പിന്നെ നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരം ഒരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു എൻ്റെ വാക്കുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം